എല്ലാവർക്കും നമസ്കാരം. നമ്മൾ NBA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. 41-ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണിത്? വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. 42-ാമത്തെ ചോദ്യം വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മോഡുലസ് ഓഫ് വെക്ടർ a = 3, മോഡുലസ് ഓഫ് വെക്ടർ b = 4, മോഡുലസ് ഓഫ് വെക്ടർ a - b = √7, ദെൻ വെക്ടർ a · വെക്ടർ b ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 41 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 41, മോഡുലസ് ഓഫ് വെക്ടർ a = 3, മോഡുലസ് ഓഫ് വെക്ടർ b = 4, മോഡുലസ് ഓഫ് വെക്ടർ a - വെക്ടർ b = √7. ദെൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എഴുതാൻ പറ്റും. നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് സ്ക്വയർ ചെയ്യാം അല്ലേ. രണ്ട് സൈഡിലും ഒന്ന് സ്ക്വയർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? മോഡുലസ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a - b സ്ക്വയർ എന്ന് തന്നെയാണ് കിട്ടുക അല്ലേ. ഒരു വെക്ടറിൻ്റെ സ്ക്വയറും മോഡുലസിൻ്റെ സ്ക്വയറും സെയിം ആണ്. √7 എന്താണ്? വെറും 7. ദെൻ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും ഒക്കെ ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ a - b² ഐഡന്റിറ്റീസ് ആപ്ലിക്കബിൾ ആണ്. a - b² a²-2ab+b² നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ കേസിൽ അതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ a - b² അപ്ലൈ ചെയ്യുമ്പോൾ a²-2ab+b² അല്ലേ = 7. നമുക്കറിയാം ഒരു വെക്റ്റർ നമ്മൾ സ്ക്വയർ എടുത്താലും അതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുത്താലും ഇത്തരം സെയിം ആവും അല്ലേ. വെക്ടർ a² എന്ന് പറഞ്ഞാലും മോഡുലസ് ഓഫ് വെക്ടർ a² എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ആൻസർ എന്താണ്? സെയിം ആണ്. വെക്ടർ a² എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. മോഡുലസ് ഓഫ് വെക്ടർ a² എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ വെക്ടർ a² തന്നെയാണ് മോഡുലസ് ഓഫ് വെക്ടർ a². ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് വെക്ടർ a² -2 a · b. വെക്ടർ b² തന്നെയാണ് മോഡുലസ് ഓഫ് വെക്ടർ b² = എന്താണ്? 7. ഇനിയിപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ്, മോഡുലസ് ഓഫ് വെക്ടർ a 3 ആണ്. അപ്പോൾ 3² -2 a · b പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ b എന്ന് പറഞ്ഞാൽ 4 ആണ്. 4² = എന്താണ്? 7. ദെൻ 3² എന്താണ്? 9 -2 a · b. 4² എന്താണ്? 16 = 7. 2 a · b നമുക്ക് റൈറ്റ് സൈഡിൽ എടുക്കാം. 2 വെക്ടർ a · വെക്ടർ b. ബാക്കിയെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. 9 + 16 - 7. ഓക്കെ, സോ അതായത് 2 വെക്ടർ a · വെക്ടർ b = 16, 9, 25. 25 - 7 പോയാൽ എന്താണ്? 18. സോ ദിസ് ഇംപ്ലൈസ് vector a · vector b = 18/2 = എന്താണ്? 9. സോ വാട്ട് ഈസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഗിവൺ വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഉത്തരം എന്താണ് കിട്ടിയത്? 9 ആണ് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ c, 9 ആണ് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങളുടെ NCERTയിൽ നിന്നുള്ള നോളജ് മാത്രം മതി ഇത് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ചോദ്യത്തിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് 42-ാമത്തെ ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 42 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 42, ഇഫ് വെക്ടർ a = i + λj - 2k, vector b = 2i - 3j + 5k, a · b തന്നിട്ടുണ്ട്, ദെൻ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? a₁i + b₁j + c₁k a₂i + b₂j + c₂k രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? a₁a₂ + b₁b₂ + c₁c₂. അതാണ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് vector a · vector b, ശ്രദ്ധിക്കുക, vector a · vector b = കോഫിഷ്യൻസ് മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ i യുടെ കോഫിഷ്യൻ്റ് 1, ഇവിടെ i യുടെ കോഫിഷ്യൻ്റ് 2. 1 × 2 എന്താണ്? 2. പ്ലസ് ഇവിടെ j യുടെ കോഫിഷ്യൻ്റ് ലാംഡ, ഇവിടെ j യുടെ കോഫിഷ്യൻ്റ് -3. -3 × λ എന്താണ്? -3 λ. പ്ലസ് ഇവിടെ k യുടെ കോഫിഷ്യൻ്റ് -2, ഇവിടെ k യുടെ കോഫിഷ്യൻ്റ് 5. -2 × 5 എന്താണ്? -10 അല്ലേ. ഇത് എന്താണെന്നാണ് പറയുന്നത്? ദിസ് ഈസ് =20 ആണെന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. -20. ഇനി ഇവിടുന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, a · b = -20 ഇംപ്ലൈസ് ദിസ് വൺ. ദെൻ -3 λ, 2 വിൽ നിന്നും 10 പോയാൽ -8 ആണ് വരിക. −20, അവിടുന്ന് -3 λ = -20 + 8. -3 λ = -20 + 8 എന്ന് പറഞ്ഞാൽ എന്താണ്? -12. ശരിയാണല്ലോ. 20 നിന്ന് 8 പോയാൽ 12, വലുത് 20, sin - അവിടുന്ന് ലാംഡയുടെ വാല്യൂ എന്താ കിട്ടുക?
മൈനസ് 12 by -3 ലാംഡ ഈക്വൽ ടു 4. സോ ലാംഡ ഈക്വൽ ടു 4 ആണ് നമുക്ക് ആൻസർ വരിക, ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡി ലാംഡ ഈക്വൽ ടു 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ട് ചോദ്യങ്ങളും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഓക്കെ.